നടവരമ്പ വെളിച്ചെണ്ണമില്ലിലെ തീപിടുത്തം ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി പോലീസ് അന്വേഷണം തുടങ്ങി. കുന്നംകുളത്ത് പട്ടാപ്പകൽ വീട്ടിൽ നിന്ന് 90 പവനോളം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സിസിടിവി ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പുത്തഞ്ചിറ പഞ്ചായത്തിലെ വില്ലുമംഗലത്തെ ആറ്റക്കിളി ശല്യത്താൽ വലഞ്ഞ് കർഷകർ. പാടശേഖരത്തിന് നടുവിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ ഭൂമിക്കടിയിലാക്കണമെന്ന് കർഷകർ. നെല്ലുവാ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ആഘോഷിച്ചു. പ്രസാദവൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ ഏത്തായ് സെന്ററിൽ മീൻ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മുണ്ടൂരിൽ KSRTC ബസ് ഇടിച്ച് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. അഗ്നിബാധയിൽ വൻ നാശനഷ്ടമുണ്ടായ നടവരമ്പ് കൽപ്പകശ്രീ വെളിച്ചെണ്ണ മില്ല് ഉടൻ തുറന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അധികൃതർ. പോലീസ് ഇൻഷുറൻസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കാനുള്ളതുകൊണ്ടാണ് മില്ലിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രാഥമിക കണക്കുപ്രകാരം 1,05 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കല്ലംകുന്ന് ബാങ്ക് പ്രസിഡന്റ് ലക്ഷ്മണൻ പറഞ്ഞു. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. പോലീസ് പരിശോധന പൂർത്തിയാക്കിയാൽ 4 ദിവസത്തിനുള്ളിൽ മില്ല് തുറന്നു പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. ഓയിൽ മില്ലിൽ ഫോറൻസിക് വിഭാഗവും ഇലക്ട്രിക്കൽ വിഭാഗവും പരിശോധന നടത്തി. കുന്നംകുളം ശാസ്ത്രിജി നഗറിൽ വീട്ടിൽ നിന്ന് 80 പവനോളം കവർന്ന സംഭവത്തിൽ അന്വേഷണം സ്ഥലത്തെത്തിയ അപരിചിതരിലേക്ക് കേന്ദ്രീകരിക്കുന്നു. വീട്ടിൽ ആളില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് മോഷണം നടന്നിട്ടുള്ളത്. 2 മണിക്കൂറിലേറെ മോഷ്ടാക്കൾ വീട്ടിൽ ചെലവഴിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളിൽ തെളിഞ്ഞിട്ടുള്ള അപരിചിതരെക്കുറിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അടഞ്ഞുകിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് ചില മോഷണങ്ങൾ സ്റ്റേഷൻ പരിധിയിലെ വിവിധ ഭാഗങ്ങളിൽ ഈയിടെ നടന്നിരുന്നു. വലിയ തോതിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ പുതുവത്സര ദിനത്തിൽ പകൽ സമയത്തുണ്ടായ വലിയ മോഷണം പോലീസ് വെല്ലുവിളിയായി. മോഷണം നടന്ന പ്രശാന്തി രാജന്റെ വീട്ടിൽ 4 കിടപ്പുമുറികളാണുള്ളത്. ഈ 4 മുറികളിലെയും അലമാരകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. മോഷ്ടാക്കൾ നേരത്തെ ഈ ഭാഗത്തെത്തി വഴികളും മറ്റും മനസ്സിലാക്കി വെച്ചിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നു. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയിൽ മണം പിടിച്ച നായ തൃശൂർ റോഡ് വരെ എത്തിയിരുന്നു. കുന്നംകുളം ACP TS സിനോജ്, SHO UK ഷാജഹാൻ, സിറ്റി പോലീസിന്റെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പുത്തഞ്ചിറ പഞ്ചായത്തിലെ വലിയ പാടശേഖരമായ വില്ലുമംഗലത്ത് ആറ്റക്കിളി ശല്യത്തിൽ വലഞ്ഞ് കർഷകർ. 100 ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ 90 ഏക്കറിലാണ് ഇത്തവണ മുണ്ടകൻ കൃഷി ഇറക്കിയിരിക്കുന്നത്. രാവിലെ വെയിൽ കനക്കുന്നതുവരെയും വൈകിട്ട് 3 മുതലും പാടശേഖരവും പരിസരവും തൊട്ടടുത്ത കണ്ടൽക്കാടുകളിൽ നിന്നെത്തുന്ന ആറ്റക്കിളികളെ കൊണ്ട് നിറയുന്ന സ്ഥിതിയാണ്. പാടശേഖരത്തിന് നടുവിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിലാണ് കൂട്ടമായെത്തുന്ന ആറ്റക്കിളികളുടെ വിശ്രമ കേന്ദ്രം. നെൽച്ചെടികളുടെ കതിർ നിറക്കുന്ന സമയമായതോടെ ആറ്റക്കിളികളെത്തി കതിരിലെ പാലൂറ്റി കുടിക്കുകയാണ്. ഇതോടെ വിളവ് കൂടുതലും പതിരാകുന്ന സ്ഥിതിയാണ്. കൃഷിക്കാർ ചെണ്ടകൊട്ടിയും പടക്കം പൊട്ടിച്ചുമെല്ലാം കിളികളെ ഓടിക്കാൻ ശ്രമിച്ചാലും വിശാലമായ പാടശേഖരത്തിലെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കിളികൾ പറന്നകലും. സമീപത്തെ പാടശേഖരങ്ങളിലെ കൊയ്ത്ത് കഴിയുന്നതോടെ കിളികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുമെന്ന് കർഷകർ പറയുന്നു. വൈദ്യുത ലൈൻ ഭൂമിക്കടിയിലൂടെയാക്കാനുള്ള ആവശ്യം കർഷകർ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നാണ് KCB അധികൃതർ പറയുന്നത്. പ്രസിദ്ധമായ നെല്ലുവാ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം ആഘോഷിച്ചു. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി മൂർത്തിയെ ദർശിക്കുവാനും പ്രസാദ ഊട്ടിനുമായി ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 4 മണി മുതൽ നിർമ്മാല്യ ദർശനം ആരംഭിച്ചു. തുടർന്ന് നാരായണീയ പാരായണവും സ്തോത്ര പഞ്ചാശിക പാരായണവും നടന്നു. ക്ഷേത്രാങ്കണത്തെ സംഗീത സാന്ദ്രമാക്കി പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. കാഴ്ചശീവേലി, പഞ്ചവാദ്യം, മേളം എന്നിവയും ഉണ്ടായി. തുടർന്ന് 15 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ചിറയ്ക്കൽ കാളിദാസൻ തിടമ്പേറ്റി. ഗായത്രി അശോക് അവതരിപ്പിച്ച ഭജൻ സന്ധ്യ അരങ്ങേറി. വിപുലമായ ഒരുക്കങ്ങളായിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും ഒരുക്കിയിരുന്നത്. നെല്ലുവാ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടത്തിയ പ്രസാദ ഊട്ടിന്റെ വിതരണോദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി PD ശോഭന നിർവഹിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് വി നന്ദകുമാർ, തിരുവില്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കല, ദേവസ്വം ഓഫീസർ പി.ബി. ബിജു, ധന്വന്തരി ആശുപത്രി ചെയർമാൻ പി.സി. അബാൽമണി, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എൻ.കെ. ഗോപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. 10,000-ലധികം പേർക്കുള്ള പ്രസാദ ഊട്ടാണ് തയ്യാറാക്കിയിരുന്നത്. ഏങ്ങണ്ടിയൂർ ഏത്തായ് സെന്ററിൽ മീൻലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികയായ വീട്ടമ്മ മരിച്ചു. തളിക്കുളം ഇടശ്ശേരി ബീച്ച് സ്വദേശി വലിയകത്ത് വീട്ടിൽ ഷംസുദ്ദീന്റെ ഭാര്യ 50 വയസ്സുള്ള ഷാജിദയാണ് മരിച്ചത്. ഇടശ്ശേരി ബീച്ചിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ചാവക്കാട് പാലുവായിലുള്ള ഷാജിദയുടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് അപകടം. ഏത്തായ് സെന്ററിൽ വെച്ച് പുറകിലുണ്ടായിരുന്ന മീൻലോറി ഷാജിദ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷാജിദയെ ഏങ്ങണ്ടിയൂർ സനാതന ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത 66-ൽ നിയന്ത്രണം വിട്ട കണ്ടെയ്നർ ലോറി 3 വാഹനങ്ങളിൽ ഇടിച്ച അപകടം, ആർക്കും പരിക്കില്ല. ദേശീയപാത കൊറ്റംകുളം തനിനാടൻ ഹോട്ടലിന് സമീപത്തായിരുന്നു അപകടം. ലോഡിറക്കി എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ആദ്യം ടാങ്കർ ലോറിയിലും തുടർന്ന് 2 കാറുകളിലും ഇടിക്കുകയായിരുന്നു. കാറിന്റെ സൈഡ് ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗത്തെ വലത് ടയർ പൊട്ടിപ്പോയി. കയ്പമംഗലം പോലീസും KSEB അധികൃതരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ ഉപയോഗിച്ച് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ലോറി ഒഴിഞ്ഞ പറമ്പിലേക്ക് മാറ്റാൻ സാധിച്ചത്. അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പ്രദേശവാസികളും പോലീസും ചേർന്നാണ് വാഹനഗതാഗതം നിയന്ത്രിച്ചത്. തിരുവില്ലാമല ടൌണിൽ നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ നിർത്തിയിട്ട മറ്റു വാഹനങ്ങളിൽ ഇടിച്ചു. പഴയന്നൂർ ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന പെട്ടി ഓട്ടോറിക്ഷകളിലും ബൈക്കിലും ഇടിച്ചത്. ഒറ്റപ്പാലം സ്വദേശിയായ കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാർ ഡ്രൈവറെ നിസ്സാര പരിക്കുകളോടെ തിരുവില്ലാമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുവന്നൂർ രാജ കമ്പനിക്ക് സമീപം ഭാരം കയറ്റി വന്ന ടിപ്പർ ലോറി കുഴിയിൽ താഴ്ന്നു. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും എട്ടുമന ബണ്ട് റോഡ് നിർമ്മാണത്തിനായി മെറ്റൽ കയറ്റി വന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കുടിവെള്ള പൈപ്പിനായി റോഡിന് കുറുകെ കുഴിയെടുത്തത് ശരിയായ രീതിയിൽ മൂടാത്തതുമൂലം ലോറിയുടെ ടയർ കുഴിയിൽ അകപ്പെടുകയായിരുന്നു. ഭാരം കയറ്റിയ ലോറി ഒരു വശത്തേക്ക് ചെരിഞ്ഞാണ് നിന്നത്. JCB എത്തിച്ചാണ് ടിപ്പർ ലോറി കുഴിയിൽ നിന്നും കയറ്റിയത്. കൈപ്രമ്പ് മുണ്ടൂർ മഠത്തിന് സമീപം KSRTC ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഓട്ടോറിക്ഷ യാത്രക്കാരായ ചേലക്കര സ്വദേശികളായ നെല്ലിപ്പറമ്പിൽ വീട്ടിൽ അനീഷ്, ഭാര്യ ജിസ്മി, മകൾ ജൂലിയ എന്നിവരെ ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് ഭാഗത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് മുന്നിൽ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം വടുതല ദുബായ് പടിയിൽ നിയന്ത്രണം വിട്ട മിനി വാൻ സൈക്കിൾ യാത്രികനെ ഇടിച്ചു. ഇടിയിൽ സൈക്കിൾ സമീപത്തെ കാനയിലേക്ക് തെറിച്ചു വീണു. സൈക്കിൾ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉന്നത നിലവാരത്തിൽ വൈശ്ശേരി വട്ടംപാടം റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ അമിത വേഗതയിലാണ് വാഹനങ്ങൾ പോകുന്നത്. കുന്നംകുളത്ത് 2 ഇടങ്ങളിൽ തെരുവുനായയുടെ ആക്രമണം. പോർക്കുളത്തും കരിക്കാടുമാണ് തെരുവുനായ ആക്രമണമുണ്ടായത്. പോർക്കുളത്ത് ഭിന്നശേഷിക്കാരനായ കുട്ടിയെ തെരുവുനായ ആക്രമിച്ചു. പോർക്കുളത്ത് വാടകയ്ക്ക് താമസിക്കുന്ന മടപ്പാട്ട് പറമ്പിൽ അഫ്സലിന്റെ മകൻ 9 വയസ്സുള്ള ഫൈസലിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഗുരുതര പരിക്കേറ്റ ഫൈസലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ മുൻവശത്ത് നിന്ന് കളിക്കുകയായിരുന്ന കുട്ടിയെ തെരുവുനായ ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അയൽവാസികൾ കണ്ടതോടെയാണ് നായയെ ഓടിച്ച് കുട്ടിയെ രക്ഷിക്കാനായത്. കൈക്കും കഴുത്തിലും ചുണ്ടിലുമാണ് കടിയേറ്റത്. കരിക്കാട് തെരുവുനായ ആക്രമണത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. കരിക്കാട് സ്വദേശികളായ കടമന, കരുമത്തിൽ വീട്ടിൽ ആരവ്, ചെറുളിയിൽ വീട്ടിൽ വിഷ്ണു എന്നിവർക്കാണ് കടിയേറ്റത്. വീടിന് മുൻപിൽ നിന്ന് കളിക്കുമ്പോഴാണ് ആരവിനെ തെരുവുനായ ആക്രമിച്ചത്. വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് വിഷ്ണുവിനെ ഓടിയെത്തിയ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂ ഇയർ ആഘോഷത്തിനിടെ മേപ്പാടം ബാറിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 പേർ അറസ്റ്റിൽ. ചേലക്കര മേപ്പാടം സ്വദേശി ജിജോ, ലായിലക്കുളമ്പ് സ്വദേശി ജോജോ, പുലക്കാട് സ്വദേശിയായ വിഷ്ണു എന്നിവരെയാണ് ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പങ്ങാരപ്പള്ളി സ്വദേശി വിഷ്ണുവിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 5, 6, 7 തീയതികളിൽ നടക്കുന്ന 43ാമത് സംസ്ഥാന ടെക്നിക്കൽ കലോത്സവത്തിന്റെ കലവറ നിറയ്ക്കൽ നടന്നു. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ എംയു ഷീനിജ അധ്യക്ഷത വഹിച്ചു. യുവ കർഷക അവാർഡ് ജേതാവും പിടിഎ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ PS അഭയൻ, വാർഡ് കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ, കുടുംബശ്രീ CDS മെമ്പർ ആനന്ദ് എന്നിവരിൽ നിന്ന് ET ടൈസൺ MLA ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി. കലോത്സവം വ്യാഴാഴ്ച രാവിലെ 11-ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 48 ഇനങ്ങളിലായി 1500 പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വൃദ്ധയെ കബളിപ്പിച്ച് 6 പവന്റെ ആഭരണവും പണവും തട്ടിയെടുത്ത സ്ത്രീയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. കനകമല സ്വദേശിനിയും മുംബൈയിൽ താമസക്കാരിയുമായ മടത്തിക്കാടൻ വീട്ടിൽ ഷീബ എന്ന ശില്പയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 24-ന് മുരിങ്ങൂർ സ്വദേശിയായ വൃദ്ധയുടെ ആഭരണങ്ങളാണ് ഊരിയെടുത്ത് മുങ്ങിയത്. ആശുപത്രി ജീവനക്കാരിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയായിരുന്നു ഇവരുടെ തട്ടിപ്പ്. എക്സ്റേ എടുക്കുന്നതിന് ആഭരണങ്ങൾ ദേഹത്തുണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞ് ആഭരണങ്ങൾ ഊരിയെടുത്ത് മുങ്ങുകയായിരുന്നു. കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇത്തരത്തിൽ ആഭരണങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച സ്ത്രീയെ നാട്ടുകാർ തടഞ്ഞുവെച്ച വിവരമറിഞ്ഞ് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ തട്ടിപ്പ് നടത്തിയ വിവരം പ്രതി സമ്മതിച്ചത്. കണ്ണന്റെ തിരുനടയിലെ കളിവിളക്കിന് മുന്നിൽ വയനാട് ജില്ലാ കളക്ടർ A ഗീത ദമയന്തിയായി നിറഞ്ഞാടി. ഔദ്യോഗിക തിരക്കുകൾ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചാണ് കളക്ടർ ചമയങ്ങളടിഞ്ഞ് അരങ്ങിലെത്തിയത്. നളചരിതം 1-ാം ദിവസത്തിൽ ഹംസം ദമയന്തിയുടെ അടുത്തു വന്ന് നളന്റെ വിശേഷങ്ങൾ പറയുന്നതായിരുന്നു രംഗം. 1.5 മണിക്കൂർ നീണ്ടുനിന്ന കളിയിൽ ദമയന്തിയുടെ എല്ലാ പദവും ഉൾപ്പെടുന്ന ഭാഗം കളക്ടർ കളിവിളക്കിന് മുന്നിൽ അവതരിപ്പിച്ചു. സഖിമാരെ നമുക്ക് എന്ന പദത്തോടെയാണ് തുടങ്ങിയത്. കഥകളി അഭ്യസിച്ച ശേഷം കളക്ടറുടെ 2-മത്തെ അരങ്ങായിരുന്നു മേൽപ്പത്തൂർ ഓഡിറ്റോറിയം. കഴിഞ്ഞ മാർച്ച് 26-ന് വയനാട് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനായിരുന്നു അരങ്ങേറ്റം. അന്ന് ഇതേ കഥ തന്നെയായിരുന്നുവെങ്കിലും ദമയന്തി വേഷത്തിന്റെ വിശദമായ ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഗുരുവായൂരിൽ അവതരിപ്പിക്കണമെന്ന മോഹം കൊണ്ടു നടക്കുകയായിരുന്നു. ഗുരുവായൂരപ്പന് മുന്നിൽ കളി അവതരിപ്പിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നതായി അവർ പറഞ്ഞു. ഗുരുവായൂർ കളിക്കാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത്. വള്ളിയൂർക്കാവിലാണ് തുടക്കം കുറിച്ചത്. അപ്പം പിന്നെ ആശാൻ പറഞ്ഞ് തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞു, വിട്ട് കളയരുതെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പഠനം തുടർന്നത്. പക്ഷേ ഗുരുവായൂർ കളിക്കാൻ സമയത്ത് ഭയങ്കര ടൈറ്റായിരുന്നു, ഓഫീസിൽ ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പം പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയ സമയമൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ ആശാൻ തന്നൊരു കോൺഫിഡൻസിൽ മാത്രമാണ് സ്റ്റേജിൽ കയറിയത്. കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിലെ അധ്യാപകൻ CM ഉണ്ണികൃഷ്ണന്റെ കീഴിൽ 1 വർഷം മുൻപ് ഓൺലൈനായാണ് പഠനം തുടങ്ങിയത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ വയനാട്ടിലെത്തി പഠിപ്പിക്കുകയും ചെയ്തു. പ്രായം തടസ്സമാകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും മോഹമുള്ളവർക്ക് പഠിപ്പിച്ചു നൽകണമെന്ന ഗുരുവിന്റെ വാക്കുകളാണ് തന്നെ പ്രചോദിപ്പിച്ചതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. എൻ്റെ ഗുരുനാഥന്മാർ എന്നോട് പറഞ്ഞത് മോഹമുള്ളവരെ പഠിപ്പിക്കണമെന്നാണ്. അത് ഞാൻ ഉറപ്പ് കൊടുത്തു. കലക്ടർക്ക് പറ്റുന്ന രീതിയിൽ ഏത് വേഷമാണ് വേണ്ടതെന്ന് ആലോചിച്ച് ദമയന്തി തിരഞ്ഞെടുത്തു. അവരുടെ ഈ തിരക്കിനിടയിലും ശാരീരികമായ പ്രായം കൊണ്ടുള്ള 53 വയസ്സായി അതിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും വളരെ വൃത്തിയായിട്ട് അത് ഗുരുവായൂരപ്പന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. IAS-ൽ ഒരുമിച്ച് പഠിച്ച തൃശൂർ ജില്ലാ കളക്ടർ ഹരിത വി കുമാറിനെയും കഥകളി കാണാൻ ഗുരുവായൂരിലേക്ക് ക്ഷണിച്ചിരുന്നു. കോട്ടക്കൽ ഷിജിത്ത്, കോട്ടക്കൽ രമ്യകൃഷ്ണ എന്നിവർ സഖിമാരായും രതി സുധീർ ഹംസമായും അരങ്ങിലെത്തി. കോട്ടക്കൽ സന്തോഷ്, കോട്ടക്കൽ വിനീഷ് എന്നിവരായിരുന്നു പാട്ട്. മനീഷ് രാമനാഥൻ ചെണ്ടയിലും കോട്ടക്കൽ പ്രദേശ് മദ്ദളത്തിലും വാദ്യമൊരുക്കി. TCV ഗുരുവായൂർ. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാപ്പപ്രകാരം നാടുകടത്തിയ പ്രതി വിലക്ക് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായി. പാലപ്പെട്ടി പുതിരുത്തി ആലുങ്ങൽ വീട്ടിൽ അബു സാലിഹാണ് അറസ്റ്റിലായത്. വധശ്രമം, സംഘം ചേർന്നാക്രമം, ലഹരി ഉപയോഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കഴിഞ്ഞ ഏപ്രിൽ 7-നാണ് 1 വർഷത്തേക്ക് മലപ്പുറം ജില്ലയിൽ നിന്നും നാടുകടത്തിയത്. ഗുരുവായൂർ തിരുവെങ്കിടം അടിപ്പാത യാഥാർത്ഥ്യമാക്കണമെന്ന് ബ്രദേഴ്സ് ക്ലബ്ബ് വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. ക്ലബ്ബ് പ്രസിഡന്റ് ചന്ദ്രൻ ചങ്കത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി രവികുമാർ കാഞ്ഞുള്ളി അധ്യക്ഷത വഹിച്ചു. ബാലൻ വാറനാട്ട്, CD ജോൺസൺ, ജിഷോ പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ മന്നം ജയന്തി ആഘോഷിച്ചു. എൻഎസ്എസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മന്നത്ത് പത്മനാഭന് സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ച ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിനെ പൊന്നാടയും ബലകവും നൽകി ആദരിച്ചു. GNS സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NSS മുൻ ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ വിനോദ മുഖ്യപ്രഭാഷണം നടത്തി. വെളിയംകോട് മഠത്തിൽപ്പറമ്പിൽ SKDI സ്കൂളിന് സമീപം വീട് കത്തിനശിച്ചു. തൊട്ടേക്കാട്ട് അമ്മിണിയുടെ ഓലമേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളിയായ അമ്മിണി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനെത്തിയ സമയത്തായിരുന്നു അഗ്നിബാധയുണ്ടായത്. തീ പടരുന്നത് കണ്ട് പുറത്തേക്ക് ഓടി സമീപവാസികളെ വിവരം അറിയിച്ചെങ്കിലും ആളുകൾ എത്തുമ്പോഴേക്കും വീട് പൂർണ്ണമായും കത്തിനശിച്ചു. വീട്ടിനകത്തുണ്ടായിരുന്ന വസ്ത്രവും ആധാരവും റേഷൻ കാർഡും മറ്റ് രേഖകളും അഗ്നിക്കിരയായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് ഇടയാക്കിയതെന്ന് കരുതുന്നു. കണ്ട ആളെ അവിടെ ഗ്യാസ് മേടിച്ച് ഇവിടെ വെച്ച് ഫിറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ അയാൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഈ പുക വന്നത്. എങ്ങനെ പോലെ എനിക്കറിയില്ല. ഈ കറണ്ട് വന്നാണ് ആവാം. TV നശിച്ചില്ല. ഡ്രസ്സുകളൊക്കെ കത്തിപ്പോയി, റേഷൻ കാർഡ് കത്തി, പിന്നെ ആധാരം കത്തി, 10 സെന്റിന്റെ എല്ലാം നഷ്ടപ്പെട്ടു. CPM സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായി ചാലക്കുടിയിലെ പരിപാടിയിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. ചാലക്കുടി ഹൌസിംഗ് ബോർഡ് കോളനിയിലാണ് എം സ്വരാജ് എത്തിയത്. മുൻ MLA BD ദേവസി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. മണ്ണെടുപ്പ് നടത്തിയ വാഹനങ്ങൾ നിയമ നടപടി പൂർത്തിയാക്കാതെ വിട്ടു നൽകിയെന്ന പരാതിയിൽ പുതുക്കാട് SI യിൽ നിന്നും വിശദീകരണം തേടണമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നൽകിയ വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം പറയുന്നത്. ചെങ്ങാലൂർ വളഞ്ഞൂപ്പാടത്ത് കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവം. മണ്ണെടുക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ SI വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് എടുത്ത സ്ഥലത്ത് തന്നെ മണ്ണ് തിരിച്ചു കൊണ്ടിടാൻ നിർദ്ദേശിച്ച് വാഹനങ്ങൾ വിട്ടു നൽകി. സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിഷയത്തിൽ ഉന്നതരുടെ സ്വാധീനത്തിന് പോലീസ് വഴങ്ങിയെന്നും മൊഴിയുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് പരാതി നൽകിയത്. വടക്കേക്കാട് മണികണ്ഠേശ്വരം ക്ഷേത്രക്കുളത്തിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മണികണ്ഠേശ്വരം സ്വദേശി പന്തായിൽ 65 വയസ്സുള്ള സോമനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. വടക്കേക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. $1.5 കോടിയോളം ചിലവഴിച്ച് പുനരുദ്ധാരണം നടത്തുന്ന പുന്നയൂർ നീലം കടവ് റോഡ് അശാസ്ത്രീയമെന്ന ആരോപണം. 3 പദ്ധതികളിലായി $1.66 ലക്ഷത്തിലധികം ഉപയോഗിച്ചാണ് 650 മീറ്റർ നീളത്തിൽ റോഡ് പ്രാവർത്തികമാക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മഴക്കാലത്ത് റോഡിന്റെ ഇരുവശത്തുമുള്ള പാടശേഖരങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് ഇതിലൂടെ യാത്ര തടസ്സപ്പെടാറുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് റോഡ് ഉയർത്തി നിർമ്മാണം നടത്തുന്നത്. ആദ്യ പദ്ധതി പ്രകാരം 39,60,000 രൂപയും, രണ്ടാം പദ്ധതിയിൽ 50,02,000 രൂപയും, മൂന്നാം പദ്ധതിയിൽ 75 ലക്ഷവുമാണ് ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത്. ഇത്രയും വലിയ തുക 650 മീറ്റർ റോഡിന് വകയിരുത്തിയത് കരാറുകാരുമായുള്ള ഒത്തുകളിയെന്നാണ് ആരോപണം. ഇതിനെതിരെ പരാതി കൊടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. വീട്ടുമുറ്റത്ത് ഡ്രൈവിംഗ് സ്കൂൾ എത്തിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ കുടുംബശ്രീ 30ാം ഡിവിഷൻ. ഇവിടെ വീട്ടമ്മമാരും യുവതികളും ഡ്രൈവിംഗ് പരിശീലനത്തിലാണ്. കുടുംബശ്രീയുടെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി 30ാം ഡിവിഷൻ ADS ആണ് വാർഷിക സ്മാരകമായി വ്യത്യസ്തമായ പദ്ധതി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. ഇതിനായി ADS അംഗങ്ങളായ 4 പേർ ഇൻസ്ട്രക്ടർമാരായി. ഇവരുടെ ഉദ്യമത്തിൽ സഹായിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകനായിരുന്ന ലൂയി മേരി വില്യം മാഷും എത്തിയിരുന്നു. ശാരീരിക വിഷമതകൾ കൊണ്ട് നേരത്തെ ഡ്രൈവിംഗ് സ്കൂൾ അവസാനിപ്പിച്ചതാണ് വില്യം മാഷ്. വീട്ടുമുറ്റത്ത് ഒരു ഡ്രൈവിംഗ് പരിശീലനം കൊണ്ട് പരിശീലനാർത്ഥികളുടെ സൗകര്യമുള്ള സമയത്ത് പഠിക്കാനായി എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. ആവശ്യമുള്ളവർക്ക് കൂടുതൽ സമയം പഠിക്കാനും കഴിയും. സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുകയ്ക്ക് പുറമെ ഇന്ധന ചെലവ് മാത്രമാണ് പരിശീലനാർത്ഥികൾക്ക് ചെലവ് വന്നത്. കുടുംബശ്രീ ADS തന്നെ പഠനത്തിനാവശ്യമായ വാഹനങ്ങൾ വാങ്ങിച്ചിരുന്നു. സ്മേര, ഫബിത, മഞ്ജു, പ്രദീപ്, രേഷ്മ എന്നിവരാണ് 4 മാസമായി തുടരുന്ന ഈ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ഇതുവരെ 39 പേർ ലൈസൻസ് എടുത്തു കഴിഞ്ഞു. ലൈസൻസ് നേടിയവർക്ക് പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് വാഹന വായ്പ നൽകുന്നതിനും സന്നദ്ധമായി. ലൈസൻസ് ലഭിച്ചവർക്ക് വിവിധ തൊഴിൽ പരിശീലനവും എഡിഎസിന്റെ നേതൃത്വത്തിൽ നൽകുന്നുണ്ട്. ടിസിബി വടക്കാഞ്ചേരി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ സ്കീം വർക്കേഴ്സ് ദേശീയ പ്രക്ഷോഭ സമര പ്രചാരണ വാഹന ജാഥയ്ക്ക് ചാവക്കാട് സ്വീകരണം നൽകി. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി KK പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ MS പ്രേമലത, വൈസ് ക്യാപ്റ്റൻ CG ബൈജു, ജോളി തുടങ്ങിയവർ സംസാരിച്ചു. മണൽത്തറ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നം ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ സുന്ദർ മേനോൻ മുഖ്യാതിഥിയായി. കരയോഗം പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. ലഹരിക്കെതിരെയുള്ള ആദ്യ പോരാട്ടം കുടുംബത്തിൽ നിന്ന് തുടങ്ങണമെന്ന സന്ദേശമുയർത്തി സുധീർ വെള്ളിക്കുളങ്ങര ഒരുക്കിയ ഒന്നാം പാഠം ഹ്രസ്വചിത്രം റിലീസ് ചെയ്തു. സുധീർ വെള്ളിക്കുളങ്ങരയാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. മീഡിയ ലാബ് സ്റ്റുഡിയോ മുരുക്കുങ്ങൽ ശബ്ദമിശ്രണവും ലിനീഷ് പോൾ അഞ്ചേരി ക്യാമറയും ചിത്രസംയോജനവും നിർവഹിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ PR ഡേവിസും മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ചിത്ര സൂരജും ചേർന്നാണ് ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്തത്. SI KK ബിജു, ജനമൈത്രി സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരി എന്നിവർ സംസാരിച്ചു. കുടുംബത്തിൽ നിന്ന് തന്നെ ലഹരിക്കെതിരെ ഉളയുന്നു. വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. എരമംഗലം ALP സ്കൂളിൽ നടത്തിയ സമാപന സമ്മേളനം വെളിയങ്കോട് പഞ്ചായത്ത് വിദ്യാഭ്യാസാരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് പുഴക്കര ഉദ്ഘാടനം ചെയ്തു. വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് CM ഷമീർ അധ്യക്ഷത വഹിച്ചു. ദർശനം സുവനീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P റംഷാദ് സ്കൂൾ മാനേജർ രമണി അശോകന് നൽകി പ്രകാശനം ചെയ്തു. ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന SKSSF 14ാമത് സംസ്ഥാന സർഗലയത്തിന് തിരശ്ശീല വീണു. സംസ്ഥാനത്തെ 14 ജില്ലകൾക്ക് പുറമെ ലക്ഷദ്വീപ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നായി 2000 മത്സരാർത്ഥികളാണ് കലാമത്സരങ്ങളിൽ പങ്കെടുത്തത്. തുലബ വിഭാഗം മത്സരത്തിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലയും ജനറൽ അൾട്ടിമേറ്റ് വിഭാഗത്തിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലയും ജേതാക്കളായി. സമസ്ത കേന്ദ്ര മുശാഫറ അംഗം ഉസ്താദ് അബ്ദുസലാം ഭാഗവി സമാപന സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂരിൽ അവശ്യനിലയിൽ കിടന്നിരുന്ന സ്ത്രീയെ ജീവകാരുണ്യ പ്രവർത്തകൻ CL ജേക്കബിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിഴക്കേ നടയിലെ നഗരസഭാ പാർക്കിംഗ് ഗ്രൌണ്ടിനോട് ചേർന്നുള്ള ഓപ്പൺ സ്റ്റേജിൽ ദിവസങ്ങളായി കിടന്നിരുന്ന കുറ്റിപ്പുറം വെള്ളാഞ്ചേരി സ്വദേശിനി 57 വയസ്സുള്ള അമ്മുവിനെയാണ് ആശുപത്രിയിലാക്കിയത്. 6 വർഷത്തോളമായി ക്ഷേത്രനഗരിയിലെ വീടുകളിലും ഹോട്ടലുകളിലും ജോലി ചെയ്തു വരികയായിരുന്നു അമ്മു. ഒരാഴ്ചയിലധികമായി കിടപ്പിലായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് VT ജോണിയുടെ സഹായത്തോടെയാണ് ജേക്കബ് ഇവരെ ആശുപത്രിയിലാക്കിയത്. ഇവരെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ലെങ്കിൽ അസുഖം ഭേദമാകുന്ന മുറയ്ക്ക് അഗതി മന്ദിരത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ജേക്കബ് പറഞ്ഞു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വയലാർ വാർഡിൽ മനുഷ്യച്ചങ്ങല തീർത്തു. വാർഡ് കൌൺസിലർ TK ഗീതയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. TP പ്രഭേഷ്, TK ഗംഗാധരൻ, ശ്രീദേവി തിലകൻ, KK ഹാഷിഖ്, സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സമൂഹത്തിന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരു ചെറിയൊരു ബോധവൽക്കരണം എന്ന നിലയ്ക്കാണ് നമ്മൾ ഈ വാർഡിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പണി പൂർത്തീകരിച്ച ശുചിമുറിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ MU ഷീനിജ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൌൺസിലർമാരായ ചന്ദ്രൻ കളരിക്കൽ, ഹിമേഷ്, ഉദയൻ എന്നിവർ സംസാരിച്ചു. ചിറ്റാട്ടുകര കമ്പിടി തിരുനാളിന്റെ ഭാഗമായി 1000ഓളം വാഹനങ്ങളുടെ വെഞ്ചിരിപ്പ് നടത്തി. വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ സ്റ്റീഫൻ അറയ്ക്കൽ, നവവൈദികൻ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ വാഹനവെഞ്ചിരിപ്പിന്റെ കാർമ്മികത്വം വഹിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, ജോസഫ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കാർത്തിക ആഘോഷം ഭക്തി നിർഭരമായി. ശീവേലിക്കും കാഴ്ച ശീവേലിക്കും മംഗലം കുന്നയ്യപ്പനും പുതുപ്പള്ളി കേശവനും തിടമ്പേറ്റി. കാഴ്ച ശീവേലിക്ക് പെരുവനം കുട്ടന്മാരാർ നയിച്ച മേളം അകമ്പടിയായി ചലച്ചിത്ര നടൻ ദേവൻ കാർത്തിക ദീപം തെളിയിച്ചു. ബുധനാഴ്ച തെക്കേടത്ത് ശീവേലിയും വടക്കേടത്ത് ഉത്സവബലിയും നടക്കും. ഇനി വാണിജ്യം. വിദ്യാഭ്യാസ പരിശീലന രംഗത്ത് തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ കഴിഞ്ഞ 8 വർഷമായി പ്രവർത്തിച്ചുവരുന്ന എക്സലൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഇജിസി കോസ്റ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാം നടന്നു. ദേവമാതാ ടവറിലെ കോളേജിൽ നടന്ന ചടങ്ങിൽ സ്കോളർഷിപ്പ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ AR റീന നിർവഹിച്ചു. ചടങ്ങിൽ SAP പ്രൊജക്ട് ലോഞ്ചിംഗ്, EAE വൈസ് പ്രസിഡന്റ് ജോണി ജോസഫ്, അസിസ്റ്റന്റ് മാനേജർ ആൻഡോ ജോയ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. യുനെസ്കോ അംഗീകൃത ലേണിംഗ് സിറ്റിയായി തിരഞ്ഞെടുത്ത 294 നഗരങ്ങളിൽ തൃശൂരും ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ജില്ലയിലെ 18-നും 30-നും ഇടയിൽ പ്രായം വരുന്നവർക്ക് തൊഴിലധിഷ്ഠിത നൈപുണ്യ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ജനുവരി 6-ാം തീയതി വരെ എടുക്കാവുന്നതാണ്. ഏവിയേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, അക്കൌണ്ട്സ് മാനേജ്മെന്റ്, SAP ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്, പ്രോഗ്രാം ലാംഗ്വേജസ്, സിവിൽ കാർഡ്, മെക്കാനിക് കാർഡ്, BIM, MEP തുടങ്ങിയ കോഴ്സുകളിലേക്ക് ജനറൽ OBC-കാർക്ക് 50% SC/ST-കാർക്ക് 70% ഫീസ് ഇളവും ലഭിക്കുന്നതാണ്. ക്ലാസുകൾ ജനുവരി 9-ാം തീയതി മുതൽ എക്സലൻസ് കോളേജ് ആൻഡ് എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിൽ ആരംഭിക്കുമെന്ന് കമ്പനി CEO സന്ദീപ് വെണ്ണാരത്തിൽ, ജനറൽ മാനേജർ നിനിയ എന്നിവർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 751072222963361777. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. ഓരോ ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്വർണം ഗ്രാമിന് 5045 രൂപ, പവന് 40,360 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. നടവരമ്പ് വെളിച്ചെണ്ണ മില്ലിലെ തീപിടുത്തം ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തി. പോലീസ് അന്വേഷണം തുടങ്ങി. കുന്നംകുളത്ത് പട്ടാപ്പകൽ വീട്ടിൽ നിന്ന് 80 പവനോളം കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പുത്തഞ്ചിറ പഞ്ചായത്തിലെ വില്ലുമംഗലത്ത് ആറ്റക്കിളി ശല്യത്താൽ വലഞ്ഞ് കർഷകർ. പാടശേഖരത്തിന് നടുവിലൂടെ പോകുന്ന വൈദ്യുതി ലൈൻ ഭൂമിക്കടിയിലൂടെയാക്കണമെന്ന് കർഷകർ. നെല്ലുവാൾ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ആഘോഷിച്ചു. പ്രസാദഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഏങ്ങണ്ടിയൂർ ഏത്തായ് സെന്ററിൽ മീൻ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു. മുണ്ടൂരിൽ KSRTC ബസ് ഇടിച്ച് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.